നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിൽ കടക്കണം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാൻ, അമല, നമ്മുടെ രോഹിണി, ഇവർ മൂന്ന് പേരാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. റഹ്മാൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ രണ്ട് നടികൾക്കുള്ള ഇൻവോൾവ്മെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിൽ റഹ്മാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റഹ്മാൻ ആദ്യമായിട്ട് വന്നത് കൂടെ എവിടെ എന്ന പറയുമ്പോൾ പടത്തിലാണ്. ഈ കൂടെ എവിടെ എന്നുള്ള പടം പത്മരാജ പടത്തിൽ തന്നെയാണ് മമ്മൂട്ടി സുഹാസിനിയും ഒരുമിച്ച് അഭിനയിച്ചത്. അതിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടിക്ക് സുഹാസിനിയോടൊരു പ്രേമം, സുഹാസിനിക്ക് മമ്മൂട്ടിയോടൊരു പ്രേമം. ഇവർ രണ്ടുപേരും പ്രേമത്തിലായി. അതുപോലെ തന്നെ ഇവരുടെ പടങ്ങൾ, ജോഡികളുടെ പടങ്ങളൊക്കെ ഭയങ്കര ഹിറ്റുകളായി. ഈ കൂടെവിടെയും വലിയ ഹിറ്റായി. അതിനുശേഷം വന്ന രണ്ട് പടങ്ങൾ ഹിറ്റായി. അതോടുകൂടിയിട്ട് ഇവരെ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ പോകണോടുകൂടിയിട്ട് സിനിമാ ലോകത്തുള്ള ആൾക്കാർ തന്നെയാണ് മമ്മൂട്ടിയുടെ ഭാര്യയോട് പറഞ്ഞത്, ഈ നിലയ്ക്ക് ഇവർ ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് മമ്മൂട്ടി സുഹാസിനെ കല്യാണം കഴിക്കും, അപ്പം അതിനെന്താ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മമ്മൂട്ടിയുടെ ഭാര്യ മമ്മൂട്ടിയുടെ ഒപ്പം ലൊക്കേഷനിലേക്ക് വന്നു തുടങ്ങി. ഇവർ തമ്മിലുള്ള പടങ്ങൾ അഭിനയിക്കേണ്ട എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തി. അതിനുശേഷം പിന്നെ സുഹാസിനിയും മമ്മൂട്ടിയും തമ്മിൽ വലിയ പടങ്ങളൊന്നും അഭിനയിച്ചില്ല. അന്ന് മമ്മൂട്ടിനെ സേവ് ചെയ്ത കാരണം മമ്മൂട്ടി ഇപ്പോഴും ഭാര്യയും കുട്ടികളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. അല്ലെങ്കിൽ സുഹാസിനി പിന്നെ വലിയൊരു നടൻ, സംവിധായകൻ കല്യാണം കഴിച്ചു, അവരുടെ ജീവിതം വേറെ ആയിട്ട് പോയി. മമ്മൂട്ടി പിന്നെ സേഫായി. അങ്ങനൊരു കാര്യം കൂടി കൂടെവിടെ സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. വേറെ പ്രേമം മുട്ടിട്ട കാര്യം പറഞ്ഞതാണ്. റഹ്മാൻ വന്ന് റഹ്മാൻ കുറേ കഴിഞ്ഞ് രോഹിണിയായിട്ട് കുറേ പറന്ന് പടന്നുള്ള പടത്തിലേക്ക് അഭിനയിച്ചുകൊണ്ട് രോഹിണിയായിട്ട് ഒരുപാട് പ്രേമമായി, സ്നേഹമായി. അവരെന്തുണ്ടായി, പല പ്രാവശ്യം പല സെറ്റുകളിലും ഒരു ഒരുമിച്ച് താമസം, ഒരുമിച്ച് ഒരു ഹോട്ടലിലായിരിക്കും അവരൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് താമസിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രോഹിണി റഹ്മാൻ്റെ റൂമിലേക്ക് പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു വരും. ഇങ്ങനെ അതൊരു പാട്ടായി. അങ്ങനെ പത്രത്തിൽ വന്നു, നാനയിൽ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. രോഹിണിയോട് പലരും ചോദിച്ചു, നിങ്ങൾ റഹ്മാനായിട്ട് പ്രേമമാണോ സ്നേഹമാണോ, നിങ്ങൾ രാത്രി അവിടെ പോയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താ നിങ്ങളുടെ റൂമിലുള്ള പരിപാടി? അപ്പോൾ രോഹിണി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റൂമിൽ പോകണമൊക്കെ ശരി തന്നെയാണ്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കാറില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് പ്രേമമൊന്നുമില്ല. പക്ഷേ റഹ്മാൻ ഒരുപാട് ഭക്ഷണപ്രിയനാണ്, അപ്പം ഞാൻ ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ റഹ്മാൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും, കുടുംബ കാര്യങ്ങളും, വിഷമങ്ങളൊക്കെ പറഞ്ഞിരിക്കും, അത്ര തന്നെ അതൊരു എൻജോയ്മെൻറ്റാണ് എന്ന് പറഞ്ഞു. അത് എന്തും ആയിക്കോട്ടെ, അത് അങ്ങനെ അവർ തമ്മിൽ പ്രേമമാർന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ രഘുവരനായിട്ട് പ്രേമമായതും കല്യാണം കഴിച്ചതും കുടുംബജീവിതം കട്ട പോയായതും, അത് കഴിഞ്ഞ് ഡൈവോഴ്സ് ആയതും, റഹ്മാൻ ഇവിടെ രഘുവരൻ മരിച്ചതും, അതൊക്കെ വേറെ കഥ. ഇതിരിക്കട്ടെ, ഇവിടെ എന്തുണ്ടായി, റഹ്മാന് രോഹിണിയായിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ മാനസിക വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അമലയുടെ കൂടെ രണ്ട് മൂന്ന് തമിഴ് പടത്തിൽ അഭിനയിച്ചത്. അമലയ്ക്കും റഹ്മാനെ ഇഷ്ടമായിരുന്നു, അവർ ഭയങ്കര പ്രേമമായി. അങ്ങനെ എന്തുണ്ടായി, ഇവർ കല്യാണം കഴിക്കാനായിട്ടുള്ള പരിപാടി നോക്കിയപ്പോൾ റഹ്മാൻ്റെ കുടുംബക്കാർ ഒരു അക്ഷരം സമ്മതിച്ചില്ല. റഹ്മാൻ്റെ കുടുംബക്കാരെന്ന് വലിയ കുടുംബക്കാരാണ്, അവർ ഭയങ്കര മുസ്ലിം കുടുംബമാണ്, അവർ ഈ കല്യാണത്തിന് അംഗീകരിച്ചില്ല. മൊത്തം കുടുംബക്കാരെ എതിർത്തോടുകൂടി റഹ്മാനും പിന്നെ രക്ഷയില്ലാണ്ടായി. റഹ്മാൻ എന്തുണ്ടായി, വലിയ ആത്മാർത്ഥമായി സ്നേഹിച്ച അമലേനെ വേണ്ടാന്ന് വെച്ചു. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സംസാരിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്, നമുക്കിനി നമ്മുടെ കുടുംബക്കാരെയും ബന്ധുക്കാരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പോരാത്തി നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുക, അത് നാളൊരു ചീത്തപ്പേരും മോശപ്പേരാകും. റഹ്മാൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്, ഒരുപാട് ഗുണങ്ങളുള്ളൊരു വ്യക്തിയാണ്. ഒരാളോട് പോലും മുമ്പിൽ അനാവശ്യമായി തല്ലൂടെയോ വഴക്കൂടെയോ ചീത്ത പറയുകയോ ഇങ്ങനെ പ്രകടനങ്ങൾ ഉണ്ടാക്കുകയോ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. കലേനെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ്. അത്രയും ചെറുപ്പത്തിൽ കഴിവോടുകൂടി മാത്രം കയറി വന്നുള്ള ഒരാളാണ്. ഒരാളുടെ പിൻബലത്തിൽ കയറി വന്നുള്ളതല്ല, ഒരു നടൻ്റെ മകനായിട്ട് കയറി വന്നുള്ളതല്ല, അതങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. പിന്നെ റഹ്മാൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചൊക്കെ വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാനാണ്, അത് വേറെ കാര്യം. അങ്ങനെ ആ ബന്ധം അവർ റഹ്മാൻ തന്നെ നമ്മുടെ എന്നെ വേണ്ടാന്ന് വെച്ചു, അമലയും വേണ്ടാന്ന് വെച്ചു. അമല എന്നിട്ട് എന്തായി, നാഗാർജുനെ കല്യാണം കഴിച്ചു. ഈ റഹ്മാന് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചെങ്കിലും മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. അത്ര ആത്മാർത്ഥമായിട്ട് അമലേനെ സ്നേഹിച്ചിരുന്നു. റഹ്മാൻ പിന്നെ സിനിമയിൽ അഭിനയിക്കാണ്ടായി. ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, അതിപ്പോൾ മുപ്പിൽ ഓരോ ടൂറുകളും ഓരോ യാത്രകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീനെ ഒരു വലിയൊരു ഫംഗ്ഷനിൽ വെച്ച് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ മൂപ്പര് പറഞ്ഞു, മൂപ്പര് കൂട്ടുകാരോട് പറഞ്ഞു, കല്യാണം കഴിക്കാൻ വെച്ചാൽ ഇനി എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും പോകണമെങ്കിൽ അമലേനെ മറക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം, അതൊരു മുസ്ലിം തന്നെയാണ്, ഇങ്ങനെയുള്ളൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചാലും എൻ്റെ ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നല്ലൊരു ഭാര്യയെ വരാൻ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊരു കല്യാണത്തിലേക്ക് എത്തിച്ചത് രണ്ട് വീട്ടുകാരും കൂടി അംഗീകരിച്ച് ആ കല്യാണത്തിലേക്ക് എത്തി. അത് കല്യാണത്തിൽ ഇത് രണ്ട് മക്കളുണ്ട്.
ഇപ്പൊ സുഖസുന്ദരമായി റഹ്മാൻ കല്യാണം കഴിക്കുന്നു. കാരണം എന്താണ്? സിനിമാ പീളിയിൽ നിന്ന് ഒരു നടീനെ തിരഞ്ഞെടുക്കാത്തത് റഹ്മാന്റെ നല്ല കാലം. സിനിമാ നടിയിൽ നിന്ന് ഒരു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഡൈവേഴ്സായി, പിന്നെ വേറെ കല്യാണം കഴിക്കേണ്ട സ്ഥിതി വന്നേനെ. അപ്പൊ അതുകൊണ്ട് അന്ന് രോഹിണിനെയും അമലേനെയും കല്യാണം കഴിക്കാൻ ചെയ്തത് നമ്മുടെ റഹ്മാന്റെ എന്തോ ശുക്രൻ ഉദിച്ചിരിക്കുന്നുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഇപ്പൊ കണ്ട പൊന്നു പോലത്തെ രണ്ട് മക്കള്, അതുപോലെ തന്നെ പൊന്നു പോലത്തെ ഭാര്യ. റഹ്മാന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഭാര്യയാണ്. അത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പടമൊന്നുമില്ല റഹ്മാനെ, റഹ്മാനെ എല്ലാവരും ഒഴിവാക്കിയതാണ്. ആ ഒഴിവാക്കിയ സമയത്ത് ഭാര്യനെ പറഞ്ഞത് കിട്ടുന്ന പടത്തിൽ കയറി അഭിനയിക്കുകയാണ്, ഇതൊന്നും കാത്തിരിക്കേണ്ട, ഇക്ക കിട്ടുന്ന പടത്തിൽ പോയി അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മമ്മൂട്ടിയുടെ പടത്തിൽ ബ്ലാക്കിൽ വന്ന് മൂപ്പര് അഭിനയിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം തമിഴിൽ കൂടെ അഭിനയിച്ചു, അങ്ങനെ സൂര്യയുടെ കൂടെ അഭിനയിച്ചു, അങ്ങനെ പിന്നാണ് വെച്ചടി വെച്ചടി കയറ്റ. അതെന്താണ്? ആ ഭാര്യ പിന്തുണയായിട്ട് നിന്നാണ്, ആത്മാർത്ഥമായിട്ട് നിന്നാണ്. സുന്ദരിയായ പെണ്ണ് ഈ അമലയെക്കാളും ഈ രോഹിണിയെക്കാളും സുന്ദരിയായ പെണ്ണിനെ റഹ്മാനെ കിട്ടിയത്. കാരണം എന്താണ്? കളങ്കമില്ലാത്ത മനസ്സുണ്ട് റഹ്മാൻ, നല്ല മനസ്സുണ്ട് റഹ്മാൻ. റഹ്മാൻ നല്ലൊരു നടനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.